കോട്ടപ്പുറത്ത് ചവിട്ട് കളിയിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ചുവട് വെച്ചപ്പോൾ അതൊരു മനോഹര കാഴ്ചയായി മാറി അന്യം നിന്നു പോകുന്ന കലയെ സംരക്ഷിക്കാൻ മുതിർന്നവർ തന്നെയാണ് മുൻകൈ എടുക്കുന്നത് വാർത്ത കാണാം പാട്ടുപാടി ജയിക്കുന്നതിനോടൊപ്പം മനോഹരമായ ചുവടുകൾ വെക്കണം ഉത്സവത്തിന്റെ പ്രതിദിയിൽ ആഘോഷപൂർവമാണ് ചവിട്ടുകളി നടന്നത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരേ താളത്തോടെ ചുവടുകൾ വെക്കുന്ന കാഴ്ച അത്രയേറെ മനോഹരമായിരുന്നു ഇരിമ്പേൻ പഞ്ചായത്തിലെ കോട്ടപ്പുറം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേലാഘോഷത്തിന്റെ ഭാഗമായാണ് ചവിട്ടുകളി നടന്നത് അന്യം നിന്നു പോകുന്ന കലയെ സംരക്ഷിക്കുകയാണ് മുതിർന്നവർ പൂർവികരായിട്ട് ഞങ്ങളുടെ തറവാട്ടിലെ ഉള്ളതിലെ മൂത്ത അമ്മയാണത് ഇവരാണ് ഇവിടെ സ്തുതിച്ച് പാടുന്നത് ഭഗവതിയെ സ്തുതിച്ചിട്ടാണ് പാട്ട് പാടുക അത് തുടങ്ങി കഴിഞ്ഞ പിന്നെ ഈ പ്രദേശത്തുള്ള ആൾക്കാരും പുറത്തുനിന്നുള്ള ആൾക്കാരും വന്ന് കളി പാട്ടെടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊടി കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ രാത്രി 12 മണി വരെ ഭഗവതിക്ക് കാവലിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്തുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് അങ്ങോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പൂർവികന്മാരെ നമ്മൾ ഒന്ന് ഓർമ്മ പുതുക്കുക കാരണം അവരെ നമ്മൾ സ്മരിക്കുക എന്നാണ് അതാണ് ഞങ്ങളിപ്പോൾ ഈ കളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്കും ഇന്നത്തെ തലമുറയ്ക്ക് ഇത് അന്യം നിന്ന് പോകുന്നൊരു കലയാണ് അപ്പോൾ അതിനെ ഒന്നും കൂടെ ഉയർത്തിക്കൊണ്ടുവരിക എല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് എല്ലാ കുട്ടികളെ കൊണ്ടും ഞങ്ങൾ കളികൾ പഠിപ്പിക്കുന്നുണ്ട് ഇവർ വന്ന് ഇവിടെ എല്ലാ വർഷവും ഉണ്ട് വർഷം കൊടിയേറിക്കഴിഞ്ഞാൽ 6 ദിവസം ഇവിടെ കളിയാണ് രാത്രി 12 മണി വരെ ഇന്നത്തെ ദിവസം സമാപനമാണ് നാളെ ഉത്സവമാണ് ഭഗവതിയുടെ ഇതാണ് പരിപാടികളാണ് കലയും ജീവിതവുമെല്ലാം സമന്വയിക്കുന്ന കാഴ്ച മതിവരുവോളം കാണാൻ നിരവധി പേരാണ് എത്തിയത് മുറുകുന്ന ചുവടുകൾക്കൊപ്പം മനുഷ്യ സ്നേഹത്തിന്റെയും കാർഷിക സംസ്കൃതിയുടെയുമെല്ലാം വരികൾ ആലപിക്കുകയാണിവർ പതിനഞ്ച് വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി